ബീഹാറിൽ ബി ജെ പിക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കി ഭരണകക്ഷികളായ ആർ ജെ ഡിയും ജെ ഡിയുവും രംഗത്ത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ലെന്നാണ് ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. ബി ജെ പിയുടെ ഗൂഢാലോചനയ്ക്കെതിരെ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബി ജെ പി ഒരു സീറ്റെങ്കിലും നേടിയാൽ അത് വലിയ കാര്യമായിരിക്കുമെന്നും തേജസ്വി യാദവ് മാധ്യമങ്ങളോടായി പറയുകയുണ്ടായി. സംസ്ഥാനത്ത് മഹാസഖ്യ സർക്കാർ രൂപീകരിച്ചതുമുതൽ ബി ജെ പിയുടെ നില പരുങ്ങലിലാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറും മഹാസഖ്യവും ദിവാസ്വപ്നം കാണുകയാണെന്നും ബീഹാറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമെന്നുമായിരുന്നു ബി ജെ പി അവകാശപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ആകെയുള്ള 40 സീറ്റുകളിൽ 39 എണ്ണവും എൻ ഡി എ നേടി. എൻ ഡി എക്ക് ഇത്തവണ ഒരു സീറ്റെങ്കിലും നേടാൻ സാധിച്ചാൽ അത് തന്നെ വലിയ കാര്യമായിരിക്കും. അതേസമയം ബി ജെ പിയുടെ ഗൂഢാലോചനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ജെ ഡി യു സംസ്ഥാനത്തുടനീളം വിജിലൻസ് ആൻഡ് ബോധവൽക്കരണ മാർച്ചുകൾ നടത്തുകയും ചെയ്തിരുന്നു. ജെ ഡി യു ദേശീയ അധ്യക്ഷനും എം പിയുമായ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ്, ജെ ഡി യു പാർലമെന്ററി ബോർഡ് ചെയർമാൻ ഉപേന്ദ്ര കുശ്വാഹ, സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പട്നയിൽ മാർച്ച് നടന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിലും മഹാസഖ്യം വിജയിക്കുമെന്ന് അവകാശപ്പെട്ട ലാലൻ സിംഗ് ബീഹാറിലും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ബി ജെ പി വികാരങ്ങൾ ആളിക്കത്തിക്കുകയും സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും ആരോപിച്ചിരുന്നു. അഴിമതി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനും തങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനുമായി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തിടെ പൂർണിയ സന്ദർശിച്ചപ്പോൾ ധാരാളം ഗിമ്മിക്കുകൾ കാഴ്ചവെച്ചതായും ലാലൻ സിംഗ് പറഞ്ഞു. പൂർണിയയിൽ വിമാനത്താവളം പൂർത്തിയായെന്ന് ഷാ തെറ്റായ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ബി ജെ പിയുടെ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ മാസം ബി ജെ പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച കോൺഗ്രസ്, ആർ ജെ ഡി എന്നിവരുമായുള്ള സഖ്യത്തിൽ സർക്കാർ രൂപീകരിച്ച നിതീഷ് കുമാർ, അടുത്തിടെ രാഹുൽഗാന്ധി, എൻ സി പിയുടെ ശരത് പവാർ, കെജ്രിവാൾ എന്നിവരുൾപ്പെടെ നിരവധി പ്രധാന നേതാക്കളുമായി ചർച്ച നടത്താൻ ഡൽഹിയിലെത്തിയിരുന്നു. 2024 പൊതു തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട ബി ജെ പി ഇതര മഹാസഖ്യം രൂപീകരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ പ്രധാന ലക്ഷ്യം.